ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് സ്റ്റോർ കീപ്പറുടെ ക്വസ്റ്റ്യനുമായി ഒരു കുട്ടി വന്നത്. ഇന്ന് നടന്ന സ്റ്റോർ കീപ്പർ 10/2023, ആ സ്റ്റോർ കീപ്പറുടെ ക്വസ്റ്റ്യൻ ബി കോഡ് ഞങ്ങളിവിടെ ഒന്ന് അവതരിപ്പിക്കുകയാണ്. ഈ അവതരിപ്പിക്കുമ്പോൾ ഈ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ ഇതിൻ്റെ ഉത്തരങ്ങൾ അവരുടെ ബുക്കിൽ ശരിയാണെങ്കിൽ ഒന്ന് ടിക്ക് ചെയ്ത് മാർക്ക് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളെ ഒന്ന് വിലയിരുത്താനുള്ളൊരവസരമായിരിക്കും. നമ്മുടെ ഈ ചാനൽ കാണുന്ന ചക്രവാണി ക്ലാസ്സസ് 2.0 കാണുന്ന കുട്ടികൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് ഒരു വിശകലനം നടത്തണമെന്നും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നന്നായിട്ട് മുന്നോട്ട് പഠിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ചോദ്യ പേപ്പർ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ശരണ്യ ക്ഷണിക്കുന്നു. അപ്പോൾ ഇന്ന് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡാണ് 10/2023 ബി കോഡാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ ഏതൊക്കെ? ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ, ഓപ്ഷനിൽ മൗലാന മുഹമ്മദ് അലി, മുഹമ്മദ് അലി ജിന്ന, സാലിം അലി, മൗലാന ഷൗക്കത്ത് അലി. ഇതിൽ ആൻസർ മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും. അതായത് ഓപ്ഷൻ സി 1, 4 ശരിയായിട്ടുള്ള ആൻസർ. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി അയർലൻഡ്. മൂന്നാമത്തെ ചോദ്യം, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം? ആൻസർ ഓപ്ഷൻ ബി മണിപ്പൂർ. നാലാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി? ആൻസർ ഓപ്ഷൻ ബി രാജേന്ദ്രപ്രസാദ്. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ സി രാജസ്ഥാൻ. ആറാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്ക്? ആൻസർ ഓപ്ഷൻ സി പാർലമെൻറ്റിന്. ഏഴാമത്തെ ചോദ്യം, താഴെ കൊടുക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ഒന്നാമത്തെ ചേരുമ്പടി ചേർക്കാനുള്ളതാണ് വൈക്കം സത്യാഗ്രഹം, ടി കെ മാധവൻ, അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രണ്ടാമത്തേത് പാലിയം സത്യാഗ്രഹം, വക്കം അബ്ദുൾ ഖാദർ, അത് തെറ്റാണ്. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടത് സി കേശവൻ. മൂന്നാമത്തേത് ഗുരുവായൂർ സത്യാഗ്രഹം, കെ കേളപ്പൻ, അതും ശരിയായിട്ടുള്ളതാണ്. ശരിയല്ലാത്തത് പാലിയം സത്യാഗ്രഹം, വക്കം അബ്ദുൾ ഖാദർ. എട്ടാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏവ? വേദാധികാര നിരൂപണം, ആത്മോപദേശ ശതകം, അഭിനവ കേരളം, ആദിഭാഷ. ഇതിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ വേദാധികാര നിരൂപണം, അതുപോലെ ആദിഭാഷ. അതായത് ഓപ്ഷൻ എ 1, 4 ശരിയായിട്ടുള്ളത്. ഒൻപതാമത്തെ ചോദ്യം, ശക്തൻ തമ്പുരാന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏവ? ഒന്നാമത്തേത് കോവിലകത്തും വാതുക്കൽ, 2 തൃശൂർ പൂരം ആരംഭിച്ചു, 3 കുളച്ചൽ യുദ്ധം നടന്നു, 4 കൂടൽമാണിക്യ ക്ഷേത്രം പുതുക്കിപ്പണിതു. ഇതിൽ ശക്തൻ തമ്പുരാന്റെ ഭരണവുമായി ബന്ധപ്പെട്ടത് കോവിലകത്തും വാതുക്കൽ, തൃശൂർ പൂരം ആരംഭിച്ചു, കൂടൽമാണിക്യ ക്ഷേത്രം പുതുക്കിപ്പണിതു. കുളച്ചൽ യുദ്ധം ബന്ധപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയുമായിട്ടാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി 1, 2, 4. പത്താമത്തെ ചോദ്യം, സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആര്? വൈകുണ്ഠസ്വാമികൾ. പതിനൊന്നാമത്തെ ചോദ്യം, ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം. രണ്ടാമത്തേത്, 1721 ഇത് നടന്നത്. 3 കലാപകാരികൾ എയ്ഞ്ചലോ കോട്ട പിടിച്ചെടുത്തു. 4 മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുത്തത്. ഇതിൽ ആറ്റിങ്ങൽ കലാപവുമായി യോജിക്കാത്തത് മൂന്നാമത്തെയും നാലാമത്തെയും. അതായത് കലാപകാരികൾ എയ്ഞ്ചലോ കോട്ട പിടിച്ചെടുത്തു, 4 മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുത്തത്. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധമുള്ളത് കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം, അതുപോലെ 1721 നടന്നത്. പന്ത്രണ്ടാമത്തെ ചോദ്യം, 2022 ലോകകപ്പ് ഫുട്ബോളിൽ രണ്ടാം സ്ഥാനക്കാരായ രാജ്യം? ആൻസർ ഫ്രാൻസ് ആണ്, ഓപ്ഷൻ ഡി ഫ്രാൻസ്. 2002 ഫിഫ വേൾഡ് കപ്പിലെ ഒന്നാം സ്ഥാനം നേടിയത് അർജൻറ്റീന, രണ്ടാം സ്ഥാനം ഫ്രാൻസ്, മൂന്നാം സ്ഥാനം ക്രൊയേഷ്യ, 4 സ്ഥാനം മൊറോക്കോ. പതിമൂന്നാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള ജില്ല? ആൻസർ ഓപ്ഷൻ ബി ഇടുക്കി. പതിനാലാമത്തെ ചോദ്യം, കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഒന്നാമത്തേത്, ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു, അത് ശരിയായ പ്രസ്താവനയാണ്. 2 ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി, അത് തെറ്റാണ്. മൂന്നാമത്തേത്, സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു, അതും ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട്
ശരി അല്ലാത്തത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയി എന്നുള്ളതാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി 2 മാത്രം. 15-ാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവ? ഖേദാ സമരം, മീററ്റ് സമരം, ചമ്പാരൻ സമരം, ഹോം റൂൾ സമരം. ഇതിൽ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ എന്ന് പറയുന്നത് ഖേദാ സമരവും ചമ്പാരൻ സമരവുമാണ്. അതായത് ഓപ്ഷൻ ബി 1-3 ശരി. 16-ാമത്തെ ചോദ്യം, ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ ആരൊക്കെ? മൗണ്ട് ബാറ്റൺ പ്രഭു, ഇർവിൻ പ്രഭു, എ വി അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്രിപ്സ്. ഇതിൽ ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്നത് മൗണ്ട് ബാറ്റൺ പ്രഭുവും ഇർവിൻ പ്രഭുവുമാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ 1-2. 17-ാമത്തെ ചോദ്യം, സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏത്? 1-ാമത്തേത് 1798 നടപ്പിലാക്കിയത്, അത് ശരിയായ പ്രസ്താവനയാണ്. 2-ാമത്തേത് കഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയത്, അത് തെറ്റായ പ്രസ്താവനയാണ്. വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ ഏർപ്പെടുത്തിയത്. 3-ാമത്തേത് അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം, അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഇതിൽ ബന്ധപ്പെടാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 2 മാത്രം, കഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയത്. 18-ാമത്തെ ചോദ്യം, 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം? ആൻസർ ഓപ്ഷൻ ഡി പെരുങ്കുളം, കൊല്ലം ജില്ലയിലാണ്. 19-ാമത്തെ ചോദ്യം, ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? ആൻസർ ഓപ്ഷൻ സി 101-ാം ഭേദഗതി. 20-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ MS സ്വാമിനാഥൻ. 21-ാമത്തെ ചോദ്യം, 15-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആര്? ഓപ്ഷൻ ബി NK സിംഗ്. 22-ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1-ാമത്തേത് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15, ശരിയാണ്. 2-ാമത്തേത് പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ പ്രധാനമന്ത്രി, അതും ശരിയായ പ്രസ്താവനയാണ്. അടുത്തത് നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1, ശരിയായ പ്രസ്താവന. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി PC മഹലനോബിസ്, അതും ശരിയാണ്. അപ്പോൾ എല്ലാ ഓപ്ഷനും ശരിയായിട്ടുള്ളതാണ്, ഓപ്ഷൻ ബി ആണ് ഉത്തരം. 23-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി ബാർലി. ഖാരിഫ് വിളകളിൽ ഉൾപ്പെടുന്ന മറ്റ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ചോളം, നെല്ല്, പരുത്തി. 24-ാമത്തെ ചോദ്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്ന്? ആൻസർ ഓപ്ഷൻ എ 1998 മെയ് 17. 25-ാമത്തെ ചോദ്യം, പശ്ചിമബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ? ആൻസർ ഓപ്ഷൻ സി കണ്ടൽ വനങ്ങൾ. 26-ാമത്തെ ചോദ്യം, ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി? ആൻസർ ഓപ്ഷൻ സി നർമ്മദ. 27-ാമത്തെ ചോദ്യം, സുന്ദർബൻ ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ബി ഗംഗയും ബ്രഹ്മപുത്രയും. 28-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? ആൻസർ ഓപ്ഷൻ സി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 29-ാമത്തെ ചോദ്യം, മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ എ ആസാം. 30-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ല? ആൻസർ ഓപ്ഷൻ ഡി മലപ്പുറം. 31-ാമത്തെ ചോദ്യം, ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ? ആൻസർ ഓപ്ഷൻ എ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. 32-ാമത്തെ ചോദ്യം, ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ പാത ഏത്? ആൻസർ ഓപ്ഷൻ സി NH 744, ബന്ധിപ്പിക്കുന്നത് തിരുമംഗലം, കൊല്ലം. 33-ാമത്തെ ചോദ്യം, ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം? ആൻസർ ഓപ്ഷൻ ബി വയനാട്. 34-ാമത്തെ ചോദ്യം, കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ ഡി പാലക്കാട്. 35-ാമത്തെ ചോദ്യം, ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി ഇടുക്കി. 36-ാമത്തെ ചോദ്യം, കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം? ആൻസർ ഓപ്ഷൻ ബി നൂറനാട്. 37-ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല? ആൻസർ ഓപ്ഷൻ എ കണ്ണൂർ. 38-ാമത്തെ ചോദ്യം, അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏത്? ആൻസർ ഓപ്ഷൻ സി വെള്ളായണി കായൽ.
39-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി, കുമളി, ഇടുക്കി ജില്ല. 40-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ എ, ആലുവ. 41-ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, കഞ്ചിക്കോട്. 42-ാമത്തെ ചോദ്യം, പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത്? ആൻസർ ഓപ്ഷൻ ബി, കറുത്ത മണ്ണ്. 43-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ആൻസർ ഓപ്ഷൻ ബി, വടക്ക് കിഴക്കൻ മൺസൂൺ. 44-ാമത്തെ ചോദ്യം, ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയെന്നാണ്? ആൻസർ ഓപ്ഷൻ സി, 1098, 1098. 45-ാമത്തെ ചോദ്യം, വിത്തും കൈക്കോട്ടം എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? ആൻസർ ഓപ്ഷൻ സി, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. 46-ാമത്തെ ചോദ്യം, എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ജൂൾ. 47-ാമത്തെ ചോദ്യം, ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ഡി, തെലങ്കാന. 48-ാമത്തെ ചോദ്യം, 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച പദ്ധതി? ആൻസർ ഓപ്ഷൻ ബി, രാജ്യത്ത് 5G സേവനങ്ങൾക്ക് തുടക്കം. 49-ാമത്തെ ചോദ്യം, ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ? ആൻസർ ഓപ്ഷൻ എ, പ്രചന്ദ്. 50-ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി? ആൻസർ ഓപ്ഷൻ സി, 100 മേനി. 51-ാമത്തെ ചോദ്യം, ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി? ഓപ്ഷൻ എ, അയണോസ്ഫിയർ. 52-ാമത്തെ ചോദ്യം, നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത്? ആൻസർ, പ്രധാനമന്ത്രി. 53-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി? ആൻസർ ഓപ്ഷൻ എ, തെന്മല. 54-ാമത്തെ ചോദ്യം, നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീര ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, വൃക്ക. 55-ാമത്തെ ചോദ്യം, 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി, സ്വാന്തെ പേബോ. 56-ാമത്തെ ചോദ്യം, കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ എ, മധ്യപ്രദേശ്. 57-ാമത്തെ ചോദ്യം, വിറ്റാമിൻ എയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1-ാമത്തെ പ്രസ്താവന, വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ ആണ്, അത് ശരിയായ പ്രസ്താവനയാണ്. 2-ാമത്തേത്, വിറ്റാമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത എന്ന രോഗം ഉണ്ടാകുന്നു. ഇതും ശരിയായ പ്രസ്താവനയാണ്, അതായത് ഓപ്ഷൻ സി, 1-ഉം 2-ഉം ശരിയാണ്. 58-ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേര്? ആൻസർ ഓപ്ഷൻ എ, സ്റ്റേപ്പിസ്. 59-ാമത്തെ ചോദ്യം, കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, മണ്ണുത്തി. 60-ാമത്തെ ചോദ്യം, ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നതിൽ ഏതിൻ്റെ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആൻസർ ഓപ്ഷൻ സി, അറ്റോമിക നമ്പർ. 61-ാമത്തെ ചോദ്യം, ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, സിന്നബാർ. 62-ാമത്തെ ചോദ്യം, പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാകം ചെയ്യുവാൻ കഴിയുന്നത് താഴെ പറയുന്നതിൽ ഏത് കാരണം കൊണ്ടാണ്? ആൻസർ ഓപ്ഷൻ ബി, മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ട്. 63-ാമത്തെ ചോദ്യം, ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്? താഴെ പറയുന്നതിൽ ഏത് ഗുണമാണ്? ആൻസർ ഓപ്ഷൻ സി, ജഡത്വം. 64-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, കേരള ഹൈക്കോടതി. 65-ാമത്തെ ചോദ്യം, സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കുവാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേര് താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ആദിത്യ L1. 66-ാമത്തെ ചോദ്യം, രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നതിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, പിണ്ഡം. 67-ാമത്തെ ചോദ്യം, ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ആൻസർ ഓപ്ഷൻ സി, കരൾ. 68-ാമത്തെ ചോദ്യം, ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം ഏത്? ആൻസർ ഓപ്ഷൻ ബി, തലയോട്ടിയിലെ സന്ധി.
69-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒരു വിസർജനാവയവം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി, വൃക്ക. 70-ാമത്തെ ചോദ്യം, ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി ഏത്? ആൻസർ ഓപ്ഷൻ ബി, മനുഷ്യൻ. 71-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, വീണ ജോർജ്. 72-ാമത്തെ ചോദ്യം, താഴെ കൊടുക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏത്? ആൻസർ ഓപ്ഷൻ ഡി, വിറ്റാമിൻ ബി. 73-ാമത്തെ ചോദ്യം, മാരകമായ അസുഖം കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി? ആൻസർ ഓപ്ഷൻ എ, താലോലം. 74-ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ ബി, 206. 75-ാമത്തെ ചോദ്യം, ജീവിതശൈലി രോഗത്തിന് ഒരു ഉദാഹരണം ഏത്? ആൻസർ ഓപ്ഷൻ എ, ബ്ലഡ് പ്രഷർ. 76-ാമത്തെ ചോദ്യം, ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി ഏത്? ആൻസർ ഓപ്ഷൻ ബി, വൈറസ്. 77-ാമത്തെ ചോദ്യം, കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏത്? ആൻസർ ഓപ്ഷൻ എ, ബാക്ടീരിയ. 78-ാമത്തെ ചോദ്യം, കൊതുകിൻ്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം? ആൻസർ ഓപ്ഷൻ എ, 8. 79-ാമത്തെ ചോദ്യം, പുകവലി മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ്? ആൻസർ ഓപ്ഷൻ ബി, ബ്രോങ്കൈറ്റിസ്. 80-ാമത്തെ ചോദ്യം, ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, ജനീവ. അടുത്തത് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 81-ാമത്തെ ചോദ്യം, 68, 72, 64, 91, 48 എന്നീ സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ്? ആൻസർ ഓപ്ഷൻ എ, 68.6. 82-ാമത്തെ ചോദ്യം, ഒരാൾ ഒരു ഉൽപ്പന്നം 840 രൂപയ്ക്ക് വിറ്റു, 20% ലാഭം നേടി, 30% ലാഭം കിട്ടണമെങ്കിൽ അയാൾ അത് എത്ര രൂപയ്ക്ക് വിൽക്കണം? ആൻസർ ഓപ്ഷൻ ഡി, 910. 83-ാമത്തെ ചോദ്യം, 9 കിലോമീറ്റർ പെർ അവർ അതിനെ മീറ്റർ പെർ സെക്കൻഡിലാക്കാനാണ്. ആൻസർ ഓപ്ഷൻ ബി, 2.5 മീറ്റർ പെർ സെക്കൻഡ്. 84-ാമത്തെ ചോദ്യം, 2 എണ്ണൽ സംഖ്യകളുടെ ലസാഗു 60, അവയുടെ ഉസാഗ 8 ആയാൽ സംഖ്യകളുടെ ഗുണനഫലം എത്ര? ആൻസർ ഓപ്ഷൻ എ, 480. 85-ാമത്തെ ചോദ്യം, ഒരു സംഖ്യയുടെ 10 മടങ്ങ് 2000 ആയാൽ സംഖ്യ ഏത്? ആൻസർ ഓപ്ഷൻ ബി, 200. 86-ാമത്തെ ചോദ്യം, കടൽ കപ്പലുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അതുപോലെ മരുഭൂമി ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. ആൻസർ ഓപ്ഷൻ ബി, ഒട്ടകം. 87-ാമത്തെ ചോദ്യം, രവിയുടെയും ശശിയുടെയും വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം ഇപ്പോൾ 4:5 ആണ്. 5 വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 5:6 ആകുമെങ്കിൽ രവിയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ആൻസർ ഓപ്ഷൻ എ, 20. 88-ാമത്തെ ചോദ്യം, ബെൽറ്റ് എന്ന വാക്കിനെ AGKV എന്ന് എഴുതാമെങ്കിൽ ഡ്രാഗ് എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, CTZI ആണ്. CTZI ആണ് ശരിയായിട്ടുള്ളത്. ബെൽറ്റ് എന്ന വാക്കിനെ AGKV എന്ന് എഴുതാമെങ്കിൽ ഡ്രാഗ് എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? ആൻസർ ഓപ്ഷൻ ഡി, CTZI. 89-ാമത്തെ ചോദ്യം, ഒറ്റയാനെ കണ്ടെത്താനാണ് 7, 9, 11, 13. അതിലെ ഒറ്റയാന എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, 9 ആണ്. 90-ാമത്തെ ചോദ്യം, ഒരു വർത്തമാന പത്രത്തിൻ്റെ ആവശ്യ ഘടകം ഏതെന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി, എഡിറ്റർ. 91-ാമത്തെ ചോദ്യം, പ്ലസ് ഈക്വൽ ടു ഡിവിഷൻ ആണെങ്കിൽ, അതുപോലെ ഡിവിഷൻ ഈക്വൽ ടു മൈനസ്, മൈനസ് ഈക്വൽ ടു ഗുണനം, ഗുണനം ഇസ് ഈക്വൽ ടു പ്ലസ് ആണെന്നുണ്ടെങ്കിൽ 48 + 16 / 4 - 2 × 8 എത്രയായിട്ട് വരും? ചിഹ്നങ്ങൾ മാറ്റിയിട്ട് കൊടുക്കാനാണ്. ആൻസർ ഓപ്ഷൻ എ, 3. 92-ാമത്തെ ചോദ്യം, 69 × 87 = 1515 ആണെങ്കിൽ 76 × 68 എത്രയെന്നാണ്? ആൻസർ ഓപ്ഷൻ ബി, 13, 14. 93-ാമത്തെ ചോദ്യം, 35 ആളുകൾ വരിയായി നിൽക്കുന്നു, ഇതിൽ ഒരറ്റത്ത് നിന്ന് 25-ാം സ്ഥാനത്താണ് രമ നിൽക്കുന്നത്, മറ്റേ അറ്റത്ത് നിന്ന് രമ 8-ാം സ്ഥാനത്തായിരിക്കും നിൽക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി, 11. 94-ാമത്തെ ചോദ്യം, 5, 7, 10, 14, 19, 25 തൊട്ടടുത്ത സംഖ്യയാണ് കണ്ടുപിടിക്കാനുള്ളത്. ആൻസർ ഓപ്ഷൻ എ, 32 ആണ്. 95-ാമത്തെ ചോദ്യം, ഭൂമികുലുക്കം ഭൂമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എങ്കിൽ ഇടിവെട്ട് താഴെ കാണുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി, ആകാശം. 96-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ അഭാജ്യ സംഖ്യ ഏത്? 8, 2, 1, 0. ഇതിൽ അഭാജ്യ സംഖ്യ 2 ആണ്.
ഓപ്ഷൻ ബി 2. 97-ാമത്തെ ചോദ്യം, 3-ൽ 6-ൽ 1-ൽ എത്ര 12-ൽ 1-കൾ ഉണ്ട്? ആൻസർ ഓപ്ഷൻ സി 38. 98-ാമത്തെ ചോദ്യം, ഒരു സംഖ്യയോട് അതിൻ്റെ 10% കൂട്ടിയാൽ 66 ലഭിക്കും, സംഖ്യ ഏത്? ആൻസർ ഓപ്ഷൻ ഡി 60. 99-ാമത്തെ ചോദ്യം, 1/2 + 1/4 എത്രയെന്നാണ്? ആൻസർ ഓപ്ഷൻ ബി 0.75. 100-ാമത്തെ ചോദ്യം, റൂട്ട് 9604, അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 98.